ഇന്ത്യ എല്ലാ മേഖലയിലും മുന്നേറുകയാണ്. ഇതിന് തെളിവാണ് ദിവസേന നാം കാണുന്ന പത്ര റിപ്പോർട്ടുകളും വ്യത്യസ്ത മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും. എന്തിന്, ലോകരാജ്യങ്ങളുടെ ഹർഷാരവങ്ങൾ തന്നെ മതിയല്ലോ. ഇന്ന് ഇന്ത്യയുമായുള്ള ബന്ധം ആഗോളതലത്തിൽ രാഷ്ട്രങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യ പുതിയ കൊടുമുടികൾ കീഴടക്കുകയാണ്. വീഡിയോയുടെ തലക്കെട്ടിൽ വായിച്ച ഈ സോജില ആര്, എന്ത് എന്ന ചോദ്യങ്ങളുണ്ടാകും. എന്തായാലും ഒരു വ്യക്തിയോ പ്രതിരോധ പദ്ധതിയോ അല്ല, മറിച്ച് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ജമ്മു കാശ്മീരിലെ നിർമ്മാണത്തിലുള്ള ടണലിൻ്റെ നാമമാണ് സോജില. ഇന്ത്യക്ക് അഭിമാനം, സേനയ്ക്ക് കരുത്ത്, ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ലഭിക്കാൻ സോജിലയുടെ പങ്ക് എത്രമാത്രം എന്ന് പരിശോധിക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 11,578 അടി ഉയരം, 13.45 കിലോമീറ്റർ നീളം. ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ജമ്മു കാശ്മീരിലെ സോജില ടണലിൻ്റെ നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കുതിരക്കുളമ്പിൻ്റെ ആകൃതിയിലുള്ള ടണലിൻ്റെ 5.832 കിലോമീറ്റർ ഇതിനോടകം പൂർത്തിയായി. 7.57 ഉയരമുള്ള ടണൽ 9.5 മീറ്റർ വീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ തന്ത്രപ്രധാന മേഖലകളായ ശ്രീനഗർ, ദ്രാസ്, കാർഗിൽ, ലേ എന്നീ പ്രദേശങ്ങളെയാണ് സോജില ടണൽ ബന്ധിപ്പിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ശ്രീനഗർ, കാർഗിൽ, ലേ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര 3 മണിക്കൂറിൽ നിന്നും വെറും 15 മിനിറ്റായി ചുരുങ്ങും. 2024 ടണൽ സൈനിക നീക്കങ്ങൾക്കായി തുറന്നു നൽകാനുള്ള ശ്രമങ്ങളിലാണ് കേന്ദ്ര സർക്കാർ. ഹിമാലയവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം കനത്ത മഞ്ഞ് വീഴ്ച കാരണം വർഷത്തിൽ 4 മാസത്തോളം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഈ സമയം കടുത്ത യാത്രാക്ലേശമാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത്. സോജില ടണൽ പൂർണ്ണമായും ഗതാഗത യോഗ്യമാകുന്നതോടെ അതിർത്തി മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സേനയുടെ നീക്കങ്ങൾക്ക് ഊർജം പകരും. കൂടാതെ സൈനികർക്കായുള്ള ആയുധങ്ങളടക്കമുള്ള വസ്തുക്കളുടെ നീക്കം സുഗമമാവുകയും ചെയ്യും. ലഡാക്ക് അടക്കമുള്ള മേഖലയിൽ സേനാ വിന്യാസത്തിനായി വൻ തുകയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെക്കുന്നത്. ഈ തുകയിൽ ഗണ്യമായ കുറവ് വരുത്താനും സാധിക്കും. അവശ്യ വസ്തുക്കളുടെ നീക്കത്തിന് മാത്രമായി നിലവിൽ 600 കോടി രൂപയോളമാണ് വർഷത്തിൽ ചിലവാകുന്നത്. സോജില ടണലിൻ്റെ നിർമ്മാണത്തിന് 6,800 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് ടണലിൻ്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. CCTV നിരീക്ഷണത്തിന് പുറമെ എമർജൻസി ലൈറ്റിംഗ്, വെന്റിലേഷൻ സിസ്റ്റം, ടണൽ റേഡിയോ സിസ്റ്റം എന്നിവയും തുരങ്കത്തിനുള്ളിൽ സജ്ജമാക്കുന്നുണ്ട്. അതീവ സുരക്ഷാ സംവിധാനങ്ങളും തുരങ്കത്തിൽ ഒരുക്കുന്നുണ്ട്. അടിയന്തര ടെലിഫോണുകളും അഗ്നിശമന യൂണിറ്റുകളും ടണലിലുണ്ട്. ഹിമാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അതിദുർഘടമാണ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ കാശ്മീരിലെ പല വഴികളും. പോരാത്തതിന് മഞ്ഞുകാലത്ത് റോഡ് മുഴുവൻ മഞ്ഞിനടിയിലാകുന്നതിനാൽ പല പ്രദേശങ്ങളും മഞ്ഞുകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്നതും പതിവായ കാഴ്ചയാണ്. വർഷത്തിൽ 6 മാസത്തോളം അതിശൈത്യത്തിൽ കഴിയുന്ന പ്രദേശത്ത് യാത്രാ സൗകര്യങ്ങൾ പരിമിതപ്പെടുമായിരുന്ന 6 മാസത്തോളം ഗതാഗതം ദുർഘടമാകുന്നത് ഈ പ്രദേശത്തിൻ്റെ വികസന മുരടിപ്പിന് കാരണമായിരുന്നു. ദീർഘകാല തടസ്സങ്ങളും വെല്ലുവിളികളും മറികടന്നാണ് ഇപ്പോൾ തുരങ്കത്തിൻ്റെ പണികൾ അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നത്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് സമുദ്രനിരപ്പിൽ നിന്ന് 11,000 അടി ഉയരത്തിൽ ഒരു തുരങ്കം നിർമ്മിക്കാൻ രാജ്യം തയ്യാറായത്. 2018 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സോജില ടണലിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. 2026 ടണൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ടണൽ ജമ്മു കാശ്മീരിലെ സോജില പാസിലാണെന്നുള്ളത് എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്. സോജില ടണൽ രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ദേശീയ പാതാ വികസനത്തിൽ ഇന്ത്യ നിർണായക നേട്ടം കൂടിയാകും സ്വന്തമാക്കുക. നിലവിൽ ലോകത്തെ ഏറ്റവും നീളമേറിയ തുരങ്കവും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടൽ ടണലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം. ഞാൻ ശ്രേയ. ഇതുപോലെയുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക.